എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അൽകുമാർ. ബി പോസിറ്റീവ് നോളജ് ഹബിലേക്ക് വീണ്ടും സ്വാഗതം. SSLC+2 പരീക്ഷകളൊക്കെ അടുത്താഴ്ച ആരംഭിക്കുന്നു. അതേപോലെ CBSE+2 പരീക്ഷകളൊക്കെ മെയ് മാസത്തിൽ ആരംഭിക്കുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് എല്ലാവരും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഇത്രയും സമയം. അപ്പൊ പരീക്ഷയ്ക്ക് നല്ല ഗ്രേഡ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല സ്കോർ നേടാനായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് സമയത്ത് നമുക്ക് ഓർമ്മയ്ക്ക് എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നല്ല ഓർമ്മശക്തി ഉണ്ടായിരിക്കുക, എങ്കിൽ മാത്രം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ പേപ്പറിൽ ഉത്തരമായിട്ട് എഴുതുവാനും നല്ല സ്കോർ നേടുവാനായിട്ടും കഴിയത്തുള്ളൂ. അപ്പം നല്ല ഓർമ്മശക്തി നിർത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ A+ നേടാൻ പറ്റും, എല്ലാ ഗ്രേഡ് എല്ലാ സബ്ജക്റ്റും എങ്ങനെ A+ അല്ലെങ്കിൽ A1 നേടാനായിട്ട് കഴിയും, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അപ്പം ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് യൂട്യൂബിന്റെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ മതിയാവും. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലെയുള്ള വീഡിയോസ്, പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, പുതിയ പുതിയ ജോലികളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അതൊക്കെയാണ് ഇതിൽ കൂടുതൽ പബ്ലിഷ് ചെയ്യാറുള്ളത്. അപ്പം യഥാസമയം നിങ്ങൾക്ക് അത് ലഭിക്കാനായിട്ട് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഒരിക്കൽ കൂടി ബി പോസിറ്റീവ് ഹബിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങളോട് ചോദ്യം ചോദിക്കാം, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ശരീരഭാഗം ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും മറുപടി പറയും നിങ്ങളുടെ തലച്ചോറാണ്. ശരിയായ ഉത്തരമാണ്. കാരണം നമ്മുടെ ബ്രെയിനാണ്, നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ഏത് കാര്യത്തിനും, ഏത് കുഴക്കുന്ന കാര്യത്തിനും, ഏത് കാര്യത്തിനും നമ്മളെ അത് ഉത്തരം കണ്ടെത്താനുള്ള കഴിവ് നമുക്ക് നൽകുന്നത്. അപ്പം നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോൺസ് ഉണ്ട്, ദശലക്ഷം ദശലക്ഷം അല്ലെങ്കിൽ കോടിക്കണക്കിലുള്ള ന്യൂറോൺസ്, അതുപോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇവ രണ്ടും ചേർന്ന്, ഇവിടെ കൂടിച്ചേർന്നുള്ള പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് നല്ല ഓർമ്മശക്തി അല്ലെങ്കിൽ നമുക്ക് ഈ കഴിവ് നമുക്ക് നൽകുന്നത്. തലച്ചോറിൽ ഈ പ്രവർത്തനം ധാരാളം വൈറ്റമിനുകൾ അതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പം നമ്മൾ അതെല്ലാം നമുക്ക് എവിടുന്നാണ് ലഭിക്കുന്നത്? നമ്മുടെ ഭക്ഷണത്തിൽ കൂടിയാണ് നമുക്ക് ഇതുപോലെയുള്ള വൈറ്റമിൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? തലച്ചോറിന്റെ അതുപോലെയുള്ള മികവുറ്റ പ്രവർത്തനത്തിൽ നല്ല ഓർമ്മശക്തി, നല്ല ഷാർപ്പായിട്ടുള്ള 100% ആയിട്ടുള്ള ഓർമ്മശക്തി നമുക്ക് ലഭിക്കാനായിട്ടും ആവശ്യമായിട്ടുള്ള ഇതുപോലുള്ള വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കണം. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മനസ്സിലാക്കി ഒരു മറവിയും കൂടാതെ നമുക്ക് ഭംഗിയായിട്ട് ഉത്തരം എഴുതുവാനായിട്ട് നല്ല മാർക്കും നല്ല ഗ്രേഡും നേടുവാനായിട്ട് നമുക്ക്. അപ്പം അങ്ങനെയുള്ള ഈ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ നിത്യ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. സാധാരണ സംഭവിക്കുന്ന കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര ഒക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടും അതുപോലെ ഈ വാഹനങ്ങളിലൊക്കെ പോയി മറ്റേ ശ്വസിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലും അതുപോലെ തലച്ചോറിനകത്തും ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് വളരെ ദോഷകരമാണ്. അപ്പൊ പരീക്ഷ കാലത്തൊക്കെ എന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ സമയം പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ തലച്ചോറൊക്കെ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് നല്ല ഓർമ്മശക്തി ഈ ഫ്രീ റാഡിക്കൽസ് ഒക്കെ നല്ല പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള, കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം. തലച്ചോറിന് ആവശ്യമായ പോഷകങ്ങളൊക്കെ ലഭിക്കാനായിട്ടും ഈ ആന്റി ഓക്സിഡന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ എന്നിവയാണ് നമുക്ക് അതിനുവേണ്ടിയുള്ള അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. നമ്മൾ അത് അടങ്ങിയിട്ടുള്ള ഈ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആന്റി ഓക്സിഡൻസിനെ നമുക്ക് നല്ലതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം അതിനുവേണ്ടി വൈറ്റമിൻ എ ആദ്യത്തെ വൈറ്റമിൻ ആണ്. വൈറ്റമിൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടുള്ള ഓക്സിജനെ ഇല്ലാതാക്കുവാനായി സഹായിക്കും. അതോടൊപ്പം നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കാനും നമ്മുടെ കണ്ണ് നല്ല കാഴ്ചയ്ക്ക് നൽകാനായിട്ടും വൈറ്റമിൻ എക്ക് കഴിയും. അപ്പോൾ നമ്മൾ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നല്ല കാഴ്ചയ്ക്ക് ലഭിക്കാനായിട്ടും നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ തലച്ചോറിലെ കോശങ്ങളൊക്കെ സംരക്ഷിച്ച് നല്ല ഓർമ്മശക്തി നിലനിർത്തുവാനായിട്ടും നമുക്ക് കഴിയും. വൈറ്റമിൻ ബി യെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈറ്റമിൻ ബി വൺ തയാമിൻ എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ശരിക്കും ഓർമ്മയുടെ വൈറ്റമിൻ എന്നാണ് വൈറ്റമിൻ ബി വൺ അല്ലെങ്കിൽ തയാമിൻ അറിയപ്പെടുന്നത്. അത് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി നല്ലപോലെ നിലനിർത്താനായിട്ട് നമുക്ക് കഴിയും. ഇനി വൈറ്റമിൻ B2 ആണെന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ, സമ്മർദ്ദങ്ങൾ, വിഷാദം, കാഴ്ചകൾ, തകരാറുകളൊക്കെ ഉണ്ടാകാം. അപ്പം B2ന്റെ അളവും കുറയാൻ പാടില്ല. വൈറ്റമിൻ B3യുടെ അഭാവം കാരണം നമുക്ക് നല്ല ഇടയ്ക്കൊക്കെ തലവേദന ഉണ്ടാവുക, അല്ല പേടി, പരിഭ്രമം, അതുപോലെ വിഷാദം ഒക്കെ ഉണ്ടാകാൻ, ഡിപ്രഷൻ ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം B3യുടെ അളവും കുറയാനായിട്ട് പാടില്ല. അതുപോലെ വൈറ്റമിൻ B5 ആണെങ്കിൽ നമുക്ക് ചുവന്ന രക്താണുക്കൾ ധാരാളം ഉണ്ടാവാനാണ് വഴി ധാരാളം ഓക്സിജൻ നമ്മുടെ തലച്ചോറിൽ എത്തുവാനായിട്ട് നമ്മളെ സഹായിക്കും. വൈറ്റമിൻ B6 ആണെങ്കിൽ നമ്മുടെ ഓർമ്മയെ നല്ലപോലെ റെഗുലേറ്റ് ചെയ്യുന്നു, ഓർമ്മയെ നല്ല പിടിച്ചു നിർത്തുന്ന, ഷാർപ്പായിട്ട് നിർത്തുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B6. B12 ആണെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഒരു ആശയക്കുഴപ്പവും ഒരു ഉത്സാഹക്കുറവും ഒക്കെ ഉണ്ടാകാനായിട്ട് വൈറ്റമിൻ B12ന്റെ അളവ് കുറഞ്ഞത്.
ഈ വൈറ്റമിൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ അതിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ റെഗുലേറ്റ് ചെയ്യണം, നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. ഇനി വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധത്തെ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്നുള്ളത്. 40 തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉൽപാദനത്തിന് വൈറ്റമിൻ സി നല്ല സഹായമാണ് ചെയ്യുന്നത്. അപ്പൊ വൈറ്റമിൻ സി നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മുടെ ഭക്ഷണത്തിലുള്ള വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നല്ലതുപോലെ വൈറ്റമിൻ സി അല്ലെങ്കിൽ നെല്ലിക്കയൊക്കെ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഓർമ്മശക്തി നിലനിർത്താനായിട്ട് കഴിയും. നമ്മുടെ ഈ ആയുർവേദത്തിലൊക്കെ പറഞ്ഞ ച്യവനപ്രാശൻ എന്നൊക്കെ പറഞ്ഞ ലേഹ്യമാണ്, അതിൽ മേജറായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ്. വൈറ്റമിൻ സി ഏറ്റവും അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് നെല്ലിക്ക എന്നുള്ളത്. അതുപോലെ വൈറ്റമിൻ ഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡി തലച്ചോറിലെ നാഡീകോശങ്ങളുടെ വളർച്ചയ്ക്കും വളരെ അത്യാവശ്യമാണ്. അതുപോലെ തളർച്ചയെ ഒഴിവാക്കാനായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള എനർജി നമ്മളെ നിലനിർത്താനായിട്ടും ഒക്കെ നല്ല എനർജറ്റിക് നടക്കാനും ഒക്കെ വൈറ്റമിൻ ഡി നമ്മളെ സഹായിക്കുന്നു. വൈറ്റമിൻ ഇയെ കുറിച്ച് പറയുകയാണെങ്കിൽ തലച്ചോറിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീ റാഡിക്കൽസ് ഉണ്ട്, അതിനെ ഇല്ലാതാക്കുന്നതിന് വൈറ്റമിൻ ജിയുടെ ഇയുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. അതുപോലെ നാഡീകോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നത് നമ്മൾ നിയന്ത്രിക്കുന്നതിനും വൈറ്റമിൻ ഇക്ക് കഴിയും. അതുപോലെ വൈറ്റമിൻ എ ബി സി ഡി ഇ എന്ന് നമുക്ക് ലഭിക്കേണ്ടത് എങ്ങനെയാണ്, ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് പറഞ്ഞു. അപ്പം അത് അല്ലെങ്കിൽ ഈ വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അളവ് നിയന്ത്രിക്കാനായിട്ടും അങ്ങനെ നമുക്ക് നല്ല ഓർമ്മശക്തി നിലനിർത്താനായിട്ടും നല്ല രോഗപ്രതിരോധ ശക്തിയും ഒക്കെ ലഭിക്കുവാനായിട്ട് നല്ല കാഴ്ചയൊക്കെ ലഭിക്കാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണം ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. തവിടുള്ള ധാന്യങ്ങൾ, നമ്മളെ ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല തവിടുള്ള അരി ഉൾപ്പെടുന്ന ചോറ് ഉൾപ്പെടുത്തുക. അതുപോലെ ഗോതമ്പ്, ഇലക്കറികള്, കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് ഒക്കെ വേണ്ടി സഹായിക്കുന്ന ഐറ്റംസ് ആണ്. നമ്മുടെ പ്രത്യേകിച്ച് പരീക്ഷാ സമയങ്ങളിലൊക്കെ കൂടുതൽ ഇലക്കറികളൊക്കെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ മധുരക്കിഴങ്ങ്, കാരറ്റ്, ചീര, ബീൻസ്, നിലക്കടല, ബദാം പരിപ്പ്, വാൽനട്ട്, കശുവണ്ടി, ഓറഞ്ച്, തണ്ണിമത്തൻ, പൈനാപ്പിൾ, മുസമ്പി, പാൽ, ഈസ് ഗ്രീൻ ടീ, മത്തി, ഇതെല്ലാം നമ്മുടെ ഇതുപോലെയുള്ള വൈറ്റമിൻ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഇയുടെയും അളവിനെയൊക്കെ നമുക്ക് നിലനിർത്തുവാനായിട്ട് ഈ ഭക്ഷണമെല്ലാം ഇതെല്ലാം സഹായിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതോടൊപ്പം എന്ത് ചെയ്യണം, നല്ല ഉറക്കം, ഒരു 6-7 മണിക്കൂറുള്ള നല്ല ഉറക്കവും നല്ലൊരു എക്സസൈസും ചെറിയ പ്രാർത്ഥനയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും നല്ല രീതിയിൽ ഓർമ്മ നിലനിർത്തുവാനും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും നല്ല സ്കോർ നേടുവാനായിട്ടും കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്നാണ് പെട്ടെന്ന് പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും പഠിച്ച് നല്ല രീതിയിൽ നല്ല ഓർമ്മശക്തിയോടുകൂടി തന്നെ പഠിച്ച് നല്ല പരീക്ഷ നല്ല ഭംഗിയായിട്ട് എഴുതി നല്ല ഗ്രേഡും നല്ല സ്കോറും നേടാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഭാവി ആശംസിക്കുന്നു. താങ്ക് യു.